இது ஈஸ்டர்ன் ஜாக்ஃப்ரூட் 365 உடன் பணம். இது திருவனந்தபுரத்தின் பெருமா கவர்மெண்ட் காலேஜ் ஃபார் விமன். எல்லாருக்கும் ஹிருதயங்கரன ரிப்பப்ளிக் தின ஆசம்சகள். ஹலோ மாது, നമ്മൾ ഈ റിപ്പബ്ലിക് ദിനാശംസകളൊക്കെ പറയുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു ആവേശം വേണമെന്ന് തോന്നുന്നു. കാരണം നമ്മൾ സാധാരണയൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്, കേരളം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, ഭാരതം എന്ന് കേട്ടാലോ തിളക്കണം ചോരഞ്ഞിറമ്പുകൾ. നമുക്ക് കുറച്ചുകൂടി ആവേശത്തോടെ ഒരു ജയ് ഹിന്ദ് പറയണ്ടേ? വേണ്ടേ? ജയ് ഹിന്ദ്! ഇത് ഗവൺമെന്റ് കോളേജ് ഫോർ വിമൻ എപ്പോഴും. പക്ഷേ ഇവിടെ, പക്ഷെ തിരുവനന്തപുരത്തുകാർക്ക് മനസ്സിലാവണമെങ്കിൽ പറയണം, നമ്മുടെ വഴുതക്കാടുള്ള വിമൻസ് കോളേജ്. എപ്പോഴും തിരുവനന്തപുരത്തേക്ക് എത്തുന്ന സമയത്ത് കല്ലൂരിന് കുറച്ച് ആവേശം കൂടുതലാണ്. പക്ഷെ ഇക്കുറി എനിക്ക് തോന്നുന്നു എനിക്കും കുറച്ച് ആവേശം കൂടിയിട്ടുണ്ട്. മാത്തു, ശരിക്കും എല്ലാ കോളേജിലും പോയിട്ട് നമ്മൾ സുന്ദരിമാരുടെ കോളേജ്, സുന്ദരിമാരുടെ കോളേജ് എന്നാണ് പറയുന്നത്. പക്ഷേ ട്രിവാൻഡ്രം വിമൻസ് കോളേജിനെ പറ്റി പറയുമ്പോൾ ഇത് ധീര വനിതകളുടെ മണ്ണാണ്, ധീര വനിതകളുടെ കോളേജാണ്. തിരുവനന്തപുരത്തിന്റെ പെൺ കരുത്ത് റെഡിയാണോ? ശങ്കുറപ്പുള്ള പിള്ളേർ റെഡിയാണോ? നബിനെ വിളിക്കട്ടെ ഏറ്റവും ആദ്യത്തെ. ഇത് ഈസ്റ്റേൺ ജാക്ക്ഫ്രൂട്ട് 365 ഉടൻ പണം. ഉടൻ പണത്തിന് ഈ അംഗക്കട്ടിലേക്ക് ഏറ്റവും ആദ്യം എത്തുന്ന ധീര വനിത ഖദീജ ഷബീർ. ഐസ ഖദീസ പത്മ ഖദീസ മാ ഖദീസ മാ ഉണ്ടല്ലേ തള്ളല്ലേ പന്തലൊളഞ്ഞാലോ പന്തലൊളഞ്ഞാലോ കുത്തിരകി 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 ഡബ്ബർ കെട്ടുമേ ഡബ്ബർ കെട്ടുമേ കുടിക്കാൻ കുടുക്കി കുടിക്കാൻ കുടുക്കി കുടിക്കാൻ കുടുക്കി കുടിക്കാൻ കുടുക്കി ഗ്ലൂക്കോസും വെള്ളം ഗ്ലൂക്കോസും വെള്ളം എന്താണെന്ന് അറിയില്ല എന്തുകൊണ്ടെന്ന് അറിയില്ല ആവി വന്നില്ല പുട്ടി ആവി വന്നില്ല പുട്ടിന് തേങ്ങ പോരാനിട്ടോ കുടത്തിന് വെള്ളം പോരാനിട്ടോ ആവി വന്നില്ല പുട്ടി ആവി വന്നില്ല എന്നോട് കളിക്കല്ലേ ഉണക്കപ്പുട്ടേ മൈസൂരി പഴം കൂട്ടി അടിക്കും നമ്മൾ നിങ്ങൾ പുട്ടാണെങ്കിൽ നമ്മൾ പുട്ടൻ കുച്ചാണ് നിങ്ങൾ ചില്ലാണെങ്കിൽ നമ്മൾ വീട്ടും ചില്ലാണ് കൊടുത്തിലിരിക്കണ വളം നെടുക്കി നെക്കിയാ പൊട്ടറ മുളക് നെടുക്കി നല്ലൊരു കോഴിന്റെ മുട്ട എടുക്കി ഞാനിപ്പോൾ 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 ബോംബത്തൂർ പോറിന് പോണേ നിങ്ങൾ പോയി മയ്യത്തായാൽ അമ്മക്കാരാണേ കദീസുമാ കദീസുമാ കദീസ പത്മാ കദീസുമാ ശ്വാസം മുട്ട് വല്ലതും തോന്നുന്നുണ്ടോ? ഇത് ശീലമാണ്, ശീലമാണ്. ഇതല്ല ഇതിന്റെ അപ്പുറം കണ്ടിട്ടുണ്ട്. ആ ഇതിന്റെ ഇതല്ല ഇതിന്റെ അപ്പുറം ചാടിക്കളന്നവളാണ് ഖദീജ ഷബീർ. ഖദീജ, ഞാനേ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിച്ച കാര്യം എന്ന് അറിയോ? കല്ലു വലിയ ഉപ്പരപ്പാട്ടും ഡാൻസ് ഒക്കെ ആയിട്ട് അതിന്റെ പരിസരത്ത് കിടക്കണം ഇങ്ങനെ വട്ടം കറങ്ങിയില്ലേ ആ സമയത്ത്? പോ പോ രണ്ട്. ആ അത് കറക്റ്റ് ആയിരുന്നല്ലോ, ആ കറക്റ്റ് ആ വരിയതായിരുന്നു. അതെ, തിരുവനന്തപുരത്ത് വരുമ്പോ അവലോസും വെള്ളവും നല്ല പറയേണ്ടത് ബോഞ്ചി ബോഞ്ചി അങ്ങനെ പറഞ്ഞാൽ മതി. എന്തായാലും ഉടൻ പണത്തിന്റെ മണ്ണിലേക്ക് സ്വാഗതം ഖദീജ. മാത്തു, കണ്ടു കണ്ടു, കയ്യിൽ കണ്ടോ? ആ ബാൻഡേഡ് ഒക്കെ ഇട്ട് വന്നിരിക്കുന്നു, ഒന്ന് കാണിച്ചേ. ഖദീജ ഏതവനാ അത്? ഏയ് അങ്ങനെയല്ല. ആ ആരാ വീഴ്ത്തിയേ? സ്വയം വീണതാ. സ്വയം വീണതോ? സത്യമാണോ? എന്നെ തള്ളിയിടാൻ മാത്രം ആര് ഇതുവരെ വളർന്നിട്ടില്ല. ഖദീജ ഉണ്ടല്ലോ, ഒരു ഒന്നൊന്നര പ്രസ്ഥാന. ഇന്ന് വരെ ഒരുത്തനും എന്നെ തള്ളിയിടാനുള്ള ചങ്കൂറ്റം ഉണ്ടായിട്ടില്ല എന്നാ പറയുന്നത്. ഇനിയിപ്പോ ആരെങ്കിലും അങ്ങനെ ചെയ്താണെങ്കിൽ നമ്മൾ ഈ പരിപാടി ഇവിടെ നിർത്തിയിട്ട് നമ്മൾ അവനെ പോയി തള്ളിയിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് ബാക്കി കാര്യം ചെയ്യുന്നു. അതിന് ഞാനും എന്റെ ചങ്കുകളൊക്കെ ഉണ്ടല്ലോ വേറെ. ഇത് നിനക്കുള്ളൊരു വാർണിംഗ് ആണ്, ബി വെരി കെയർഫുൾ. വേണ്ടി വരും. എന്നാലും ഖദീജ ഇവിടെ ഏതിനാ പഠിക്കുന്നത്? സെക്കൻഡ് ഇയർ ബിഎ ഫിലോസഫി ആണ്. സാധാരണ ഈ ഫിലോസഫി തത്വജ്ഞാനം എന്നൊക്കെ പറയുന്ന സമയത്ത്
കുറച്ച് കണ്ണടയൊക്കെ വെച്ച് മസിലൊക്കെ പിടിപ്പിച്ച് മസിലൊന്നും വിടാതെ ആർക്കാണ് ഒരു ചേഞ്ച് ഇഷ്ടമല്ലാത്തത്? ഇത് ഫിലോസഫിയാണ്, സൈക്കോളജി അല്ല. അല്ല, മെന്റലിസം പ്രയോഗിച്ചു. അനുകരണ കലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചാണ് മോഹൻലാൽ. വരട്ടെ മോഹൻലാലോ? അയ്യോ, മോഹൻലാൽ ഒന്നും വരില്ല. പ്രത്യേകിച്ച് ഈ കൈവച്ച് വരൂല. അല്ല, കൈവെക്കാതെ വന്നോട്ടെ. കൈവച്ചില്ലെങ്കിൽ തീരെ വരൂല. എന്നാ കൈവച്ചോ. വെക്കണോ? പിന്നെ എന്നെ ഹോസ്പിറ്റലിൽ. അങ്ങനെ വെക്കുന്നെങ്കിൽ മാത്തൂരെ വെച്ചാ മതി. എന്നെ വെറുതെ വിട്ടാരെ, ഞാൻ ഈ നാട്ടുകാരനാണ്. നേരെ നോക്കി മെന്റലിസം പ്രയോഗിച്ച അവസാനം പെമ്പിളരുടെ എന്ന് കൈ വെക്കാനാണോ? വരട്ടെ മോഹൻലാൽ, വരട്ടെ. എന്നിട്ട് ആ ഡയലോഗ് ഒന്ന് പൊളിച്ചേ. നീ പോ മോനെ ദിനേശ. ചോദിച്ചു മേടിച്ചു. അങ്ങനെ പോരാ. ആ മാത്തൂനെ നോക്കിട്ട് നിങ്ങളെ രണ്ടുപേരും പോ മോനെ ദിനേശ. എന്നെ കൂടി പറയിപ്പിച്ചപ്പോ സമാധാനമില്ല. ഏറ്റവും പ്രയാസമുള്ള ഒരു ക്വസ്റ്റ്യൻ കൊടുക്കണം. ചോദ്യത്തിന് പുറത്താക്കണം. വിമൻസ് കോളേജ് ആണ്, തിരിച്ചു വന്നപടിയെ പോണെങ്കിൽ. ഒന്ന് വന്ന് ഭീഷണി ആയടാ മാത്തു. കല്ലു, ചെറുതായിട്ട് മേടിച്ചോ, ഇവിടെ മൊത്തം വെയിൽ കെട്ടി വെച്ചേക്കുക. ഇത് ഏത് വഴിക്ക് ഓടും? താഴേക്കടയും പോകാൻ പറ്റില്ല, മേളിക്കടയും പോകാൻ പറ്റൂല. ഇനിയിപ്പോ ഒറ്റ വഴിയുള്ളൂ, കുഴിച്ചു പോണ്ടി വരും. ഇവിടെ വന്ന് കേറുന്ന ആൺകുട്ടികൾക്ക് പൊതുവെ പേടിയുണ്ടോ? പിന്നെ പേടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി പോയ ചരിത്രമൊക്കെ ഉണ്ട്. അതെന്താ ചരിത്രം പറഞ്ഞേ? അത് ഇവിടെ യൂണിവേഴ്സിറ്റി യൂണിയൻ ഇനാഗ്രേഷൻ ആയിരുന്നു. അപ്പൊ കേരള യൂണിവേഴ്സിറ്റിയിലുള്ള പകുതിയോളം കോളേജിലുള്ളവരും പരിപാടിക്ക് വേണ്ടിട്ട് വരും. കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. വന്നിട്ട് ചുമ്മാ നൈസായിട്ടൊന്നും എല്ലാത്തിനും സെറ്റാക്കിട്ട് പോകുന്നു വിചാരിച്ചു. വന്ന് ഇവിടെ നമ്മുടെ പെമ്പിളാരെ അങ്ങോട്ട് കൂവി തുടങ്ങി. ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എല്ലാരും കണ്ടം വഴി ഓടുന്നുണ്ട്. അടിപൊളി. കല്ലു, മാത്തു, പേടിക്കേണ്ടിയിരിക്കുന്നു. പേടിക്കേണ്ടിയിരിക്കുന്നു. ഇനി എങ്ങനെ കുറച്ചു നേരം ഇവിടെ നിൽക്കും? എന്നാ പിന്നെ ആദ്യം ഒരു ചോദ്യം കൊടുത്തു. അത് പറഞ്ഞപ്പോ എന്തിനാ നിങ്ങളുടെ ഒച്ചക്കെട്ടറിയത്? നിങ്ങളുണ്ടായാ കൂട്ടത്തില്. പക്ഷെ ഇവിടുത്തെ നല്ല കുട്ടികളാട്ടോ. ആര് പറഞ്ഞു? കൂവാൻ മാത്രമല്ല കൈയടിക്കാനും അറിയാവുന്ന സുന്ദരിമാരുടെ നടുക്കാണ് നമ്മളിപ്പോ. നമുക്ക് ചോദിക്കാല്ലേ? ചോദിക്കാം, ചോദ്യം ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം ചോദിക്കാം. ഉയർത്തോ മാത്തു. ചെറുതായിട്ട്, കുറച്ച് ചൂട് കൂടുതലാ. കാരണം ഈ കോളേജ് ഭയങ്കര ഹോട്ടാണ്. ഒന്നാമത്തെ ചോദ്യം വരുന്നു. ഖദീജയെ തേടി ഉടൻ പണത്തിൽ ഒന്നാമത്തെ ചോദ്യം 5000 രൂപയുടെ ചോദ്യം. റെഡി? റെഡിയാണോ? പെൺപിള്ളേർ റെഡിയാണോ? ഒന്നാമത്തെ ചോദ്യം ഞാൻ ചോദിക്കാം. ആ മണ്ണിന് ടേസ്റ്റ് ഉണ്ടായിരുന്നോ? ചെറിയ ഉപ്പുരസം തോന്നുന്നു. മണ്ണല്ലായിരുന്നു, ടാറായിപ്പോ ടേസ്റ്റ് ചെയ്തപ്പോ. റോഡിലെ ടാറായിപ്പോ ടേസ്റ്റ് ചെയ്തത്. റോഡിൽ നിന്ന് കരഞ്ഞോ? ഞാൻ കരഞ്ഞില്ല, എനിക്ക് ഉടനെ സെൽഫി എടുത്തു. അല്ല, കൊറേ ഫ്രണ്ട്സിന് വാട്സപ്പ് ചെയ്ത് കൊടുക്കണമല്ലോ. ഓ, തിരുവനന്തപുരത്തുകാര് വീണടം വിഷ്ണുലോകം ആക്കുന്ന ആൾക്കാരാ. പൂച്ച വീണാലും നാലുകാലിലേ വീഴുള്ളൂ. അത് തിരുവനന്തപുരത്തുകാർ ഉദ്ദേശിച്ച പറഞ്ഞേ. അത് കൊല്ലത്ത് വന്നിട്ട് നിങ്ങൾ മറ്റു ബസ്സിൽ നിന്ന് ഇറങ്ങിയില്ലേ? അന്നേരം എനിക്ക് തോന്നി ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങിയ സമയത്ത് ഈ തിരുവനന്തപുരംകാരെന്ന് പറയുന്നത് നമുക്കൊരു അല്ല, വീണാൽ വീണെടുത്ത് കിടന്ന് പുഷപ്പ് എടുക്കുന്ന ആൾക്കാരാണത്. നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം ചോദിക്കും. ചോദ്യം ഞാൻ ആദ്യം പറഞ്ഞത്. ഒന്നാമത്തെ ചോദ്യം ഖദീജക്ക് ഒന്നാമത്തെ ചോദ്യം എന്താണ്? ദൈവമേ, തിരുവനന്തപുരത്തിന്റെ പെരുമ ഈ ചൂട് ATMന്റെ ചങ്കി തട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും ആദ്യം വരുന്നു 5000-ന്റെ അല്ല 10000-ന്റെ ചോദ്യം. വാ തുറന്നുപോയി, മനസ്സലിഞ്ഞു. ATMന്റെ മനസ്സലിഞ്ഞിരിക്കുന്നു, കണ്ണു നിറഞ്ഞു പോയി ഖദീജയുടെ. ചോദ്യം ചോദിക്കട്ടെ, പിഴിയണ്ട, നമുക്ക് ഇത് കഴിഞ്ഞ് പിഴിയ. അതെ, കണ്ണ് നിറഞ്ഞു പോയി എന്ന് പറയുമ്പോ ഇങ്ങനെ ആക്കിയാ മതി. കണ്ണ് നിറയുമ്പോ മൂക്കും നിറയുമല്ലോ. ആണോ? അതെ. മനസ്സ് പറഞ്ഞില്ലേ? വയറും നിറഞ്ഞില്ലേ? വയറും നിറഞ്ഞു. ചോദിക്കട്ടാ, ചോദ്യം ഇതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരായിരുന്നു? സുജേത കൃപലാനി, വിജയലക്ഷ്മി പണ്ഡിറ്റ്, സരോജിനി നായിഡു, ഇന്ദിരാഗാന്ധി. 10000 രൂപയുടെ ചോദ്യം. ലൈഫ് ആണെന്നാണ് പറയുന്നത്. രണ്ട് ലൈഫ് ഉണ്ട്, ആൾക്കൂട്ടം വേണോ സുഹൃത്ത് വേണോ? അതായത് പെൺപിള്ളേർ വേണോ കൂട്ടുകാരി വേണോ? ആദ്യം കൂട്ടുകാരി. ആദ്യം കൂട്ടുകാരി. സുഹൃത്ത്, എന്റെ ചങ്കിനെ വിളിക്കാം. കുട്ടാ, കമോൺ ഗൗരി. കുട്ടാ, കമോൺ ഗൗരി.
People calls me dude. Varu. മൈക്ക് കൊടുക്കൂ. അടിച്ചിട്ട കേശഭാരം. അതെ. അയ്യോ അതെ. കൂടുതൽ വിശേഷണങ്ങൾ വേണ്ട. ഇത് സുന്ദരിമാരുടെ കോളേജല്ല, ധീര വനിതകളുടെ കോളേജാണ്. ഝാൻസി റാണി അറിയാമോ? ഝാൻസി റാണി, ഇന്ദിരാ ഗാന്ധി, അതുപോലത്തെ പിള്ളേരാത്. വേണ്ടല്ലേ? വേണ്ട വേണ്ട. ഞാനൊരു പ്രാവശ്യം ഇവിടെ യൂണിയൻ ഇനാഗുറേഷന് വന്നിട്ട് തല്ലിട്ടില്ല, കയ്യൊക്കെ അടിച്ചു. കയ്യടിച്ചു, ഒരു പേടി, ഒരു ചങ്കിന്റെ ഉള്ളിൽ ഒരു പിടപ്പൊക്കെ ഉണ്ടായിരുന്നു. കയ്യടിച്ചത് എവിടെയായിരുന്നു? മുഖത്തായിരുന്നില്ലേ? കൈയടിച്ചു കൈ കൊണ്ടാണോ കാലു കൊണ്ടാണോ? അവർക്കറിയാം ചരിത്രം, അവർ ഓർത്ത് വെച്ചിട്ടുണ്ട്. ചരിത്രമൊന്നുമില്ല. നന്നായിട്ട്. എന്റെ പേര് ഗൗരി എസ് കൃഷ്ണൻ. ഭയങ്കര ഗൗരവമുള്ള പേരുണ്ടോ? ഗൗരി എസ് കൃഷ്ണൻ. ഈ കോളേജിന്റെ ആരെങ്കിലും ആണോ? ഞാൻ പറഞ്ഞില്ലേ ആ ഗൗരവത്തിലുണ്ട്, ഞാൻ എന്തോ ആണെന്നുള്ള ഒരു ഫീല്. ആ അധികാരം ഉണ്ട്. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? സെക്കൻഡ് ബി എസ് സി സൈക്കോളജി. മാത്തു മാത്തു സൈക്കോളജി വേണ്ട, കൂടുതൽ ചോദ്യം വേണ്ട. ചോദ്യം ചോദിക്കാം, ചോദ്യം ചോദിക്കാം. ചോദ്യം ചോദിച്ചല്ലോ, ഒരു രാശം കൂടി ചോദിക്കാം. സുഹൃത്തിന് വേണ്ടി ഞാൻ ചോദ്യം ഒരിക്കൽ കൂടി വായിക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരായിരുന്നു? സുജേത കൃപലാനി, വിജയലക്ഷ്മി പണ്ഡിറ്റ്, സരോജിനി നായിഡു, ഇന്ദിരാഗാന്ധി. സരോജിനി നായിഡു എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഇത് ഇവിടെ വന്നിട്ട് തിരിഞ്ഞോക്കണേ. ഒരു മെന്റലിസ്റ്റ് ഇങ്ങനെ പ്രയോഗിച്ചു പോകട്ടെ. പാട്ട് പാട്. ആണോ വിമൻസ് കോളേജിന്റെ ആസ്ഥാന ഗായിക കൂടിയാണോ? അതെ. എനിക്ക് ഇപ്പോഴാണ് നിങ്ങളുടെ മാജിക്കിന്റെ പ്രശ്നം മനസ്സിലായത്. എന്താണ്? ആ പിള്ളേരോട് ഒന്ന് പറയണ്ടല്ലോ, ഓഡീഷനിൽ നിന്ന് ഇപ്പൊ പാട്ട് പാടിയായിരുന്നു, ആ കാര്യം പറഞ്ഞു കൊടുത്തല്ലോ പിള്ളേര്. എന്നിട്ടല്ലേ നിങ്ങൾ മെന്റലിസ്റ്റ് പ്രയോഗിച്ചത്? ഞാൻ ഇതിലൊക്കെയാണ് നിങ്ങൾ മാജിക്ക് പഠിക്കാൻ പോയത്. നാല് പിള്ളേർ പറഞ്ഞു കൊടുക്കുന്ന കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മാജിക്ക് പഠിക്കാൻ പോയത്. മെന്റലിസാണ് പോലും മെന്റലിസം. അതെ, ഞാൻ കുറച്ചുകൂടി കാര്യമായിട്ട് പറയാം. ഗൗരി, വലിയ കണ്ണുകളും നീണ്ട കാർക്കൂന്തലുമുള്ള ഗൗരി, മോള് പാടുമല്ലോ അല്ലേ? ചാൻസി റാണിയുടെ കാര്യം ഓർമ്മയുണ്ടല്ലോ. നിങ്ങൾ എന്തിനാ കൂടെ കൂടെ ഓർമ്മിപ്പിക്കണേ? നീ മര്യാദക്ക് പറഞ്ഞാ മതി. നീണ്ട കണ്ണൊന്നും പറയേണ്ട കാര്യമല്ലല്ലോ പാട്ട് പാടാനായിട്ട്. ചിത്ര ചേച്ചി ഒന്ന് പാട്ട് പാടുന്നു. നീണ്ട കണ്ണുള്ള ചിത്ര ചേച്ചി എന്ന് പോലെ പറയില്ലല്ലോ. പാടും, പാട്ട് പാടിയാണ്. जरा आंख में भर लो पानी, जो शहीद हुए हैं उनकी जरा करो कुर्बानी. ये मेरे वतन के लोगों, जरा आंख में भर लो पानी, जो शहीद हुए हैं उनकी जरा याद करो कुर्बानी. ഒന്നും പറയാനില്ല. ഉഗ്രപാടായിരുന്നു. ഒരുപാട് പേരുടെ ചോരയും വിയർപ്പും ഒക്കെയാണ് നമ്മൾ ഇപ്പൊ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മകളിലേക്ക് പോയി. ഒരുപാട് സന്തോഷം. താങ്ക് യു. അതെ, എങ്ങനെ പോലെ ഇവിടേക്ക് ഒരു ഉത്തരം പറഞ്ഞു കൊടുത്തിട്ടില്ല. പോയി അത് ശരിയാണോ നോക്കണ്ടേ? നോക്കാം, ചോദിക്കാം. ചങ്കി പാട്ടൊക്കെ പാടിയിട്ടും കിളി പറന്നു നിക്കുക. ശരിയാണ് ഉത്തരം. എങ്കിലും കയ്യിലേക്ക് ഏറ്റവും ആദ്യമേ വരുന്നത് 10,000 രൂപയാണ്. ഉത്തരം തെറ്റിപ്പോയ ചങ്കിനും ചങ്കിനും കൂടെയും കൂടിയിട്ട് ചങ്കത്തടിച്ച് നിലവിളിച്ച് അങ്ങോട്ട് പോവാം. ഓക്കെ, ശരിയായിട്ടുള്ള ഉത്തരം വളരെ ചെയ്യും. സരോജിനി നായിഡു. 10,000 രൂപ, അത് കിട്ടുമോ ഇല്ലേ? അമന്തപുരിയുടെ വിമൻസ് കോളേജിന്റെ
ചൂട് ചുവപ്പൻ അഭിവാദ്യങ്ങൾ എങ്ങനെ മോള് ഫിലോസഫി എടുത്ത്? അത് മാത്രമല്ല മാത്തു, ഒരു ചോദ്യത്തിന് വേഗം വന്നമർത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് കുത്തുമലത്തുക്കളെ പട്ടുകളെ ആ രീതിയിലാണ്. എന്തായാലും ചെയർപേഴ്സൺ അഭിവാദ്യങ്ങൾ മാത്രമല്ല, കയ്യടി മാത്രമല്ല, യോവിളി മാത്രമല്ല, പിട്ടപ്പള്ളി ഏജൻസീസിന്റെ രണ്ട് പ്രിവിലേജ് കാർഡ് കൂടി ഞങ്ങൾ സമ്മാനമായിട്ട് തരുന്നു. Thank you, Gauri. അപ്പൊ അങ്ങനെ ആദ്യത്തെ ചോദ്യം രക്ഷപ്പെട്ടു. നൈസായിട്ട് എസ്കേപ്പ് ആയി. ആ കയ്യിൽ 10,000. ഇനി അടുത്ത ചോദ്യം ചോദിക്കാം. വേണോ? വേണ്ടേ? ഒന്ന് വേണ്ട പോക്കോ. അയ്യോ പോക്കോ ഇവിടെ ഞങ്ങൾക്ക് ഓടാൻ കണ്ടോയില്ല, പുറത്തുനിന്ന് വരുന്നവർക്ക് ഓടിക്കാൻ മാത്രമേ കണ്ടുള്ളൂ. ആ കണ്ടത്തിൽ കൊയ്ത്ത് നടത്തുന്ന പറയാ ഞങ്ങള്. ആ കണ്ടം ഞാൻ നേരത്തെ കണ്ടില്ല. രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. ശരിയായിക്കോട്ടെ, ഞാൻ തരാട്ടോ ചോദ്യം. എന്താവണം ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം? എന്താ ഏറ്റവും വലിയ ആഗ്രഹം? കൊറേ സ്ഥലത്ത് പോണം, യാത്ര ചെയ്യണം എന്നാണ് ആഗ്രഹം. ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാ? ഇസ്താംബുൾ, ടർക്കി. ഓ, ടർക്കിക്കാരിയാ? ടർക്കിക്കാരിയാ, അതെ. ടർക്കി കോഴിയുടെ മാതിരി ഇരിക്കണേ. അവിടെ നല്ല സുന്ദരം പയ്യന്മാരൊക്കെ ഉണ്ട്. നല്ല ആമ്പിളർ ആരും വന്നിട്ടില്ലേ? കണ്ടിട്ടില്ലേ? എവിടെ സുന്ദരന്മാരായി ഇവിടെ? അയ്യോ, നമ്മുടെ ട്രിവാൻഡ്രത്തെ കിടലം പയ്യന്മാരൊക്കെ ആരെങ്കിലും വന്ന് പ്രപ്പോസ് ചെയ്തിരുന്നോ? ഓ, അത് പിന്നെ സ്വാഭാവികമായിട്ടും വരുമല്ലോ. വരാതിരിക്കൂലല്ലോ. വരുമല്ലോ. എന്നിട്ട് ആരെങ്കിലും വന്നോ? ഹൃദയത്തിൽ ചേക്കേറിയോ? ഇല്ല, ഇവിടെ വരെ എത്തിയതേ ഉള്ളൂ. ചേക്കേറിയില്ല? ഇല്ല ഇല്ല, ചാൻസ് കൊടുത്തില്ല. ഇല്ല, സമയമായിട്ടില്ല. ആണോ? ദവിടെ എത്തിയപ്പോ എന്ത് പറ്റി? ദവിടെ എത്തിയപ്പോ ഞാൻ കിക്ക് ചെയ്ത് കളഞ്ഞു. പേര് ഖദീജ എന്നല്ലേ? റൊണാൾഡോ എന്നല്ലല്ലോ? അല്ല, ഞാനൊരു മെസ്സി ഫാൻ ആണ്. ആഹാ, നോക്കി ഇന്ന പെനാൽറ്റി. സിനിമയിൽ ആരെ ഇഷ്ടം എന്നറിയോ? കൊച്ചിൻ ഖലീഫ. ആണോ? ആ, വരവൊക്കെ കണ്ടില്ലേ? അതുപോലെയാ വരുന്നത്. എന്നെ കൽപ്പന എന്നൊക്കെ പറയാറുണ്ട്, ചില സമയത്ത് ബിന്ദു പണിക്കരെന്നും പറയാറുണ്ട്. പക്ഷെ ഞാൻ സ്വയമായിട്ട് കരുതുന്നത് നിത്യമേനാണെന്നാണ്. കൽപ്പനയുടെ മുമ്പിൽ അപേക്ഷകളൊന്നും വെക്കാൻ നിൽക്കണ്ട, ചുറ്റിലും അസൂയാലുക്കളാണേ. അതാണ്, അതാണ് കുഴപ്പം. ശരിയാണ്, ഇവരെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ജീവിക്കാൻ സംബന്ധിക്കില്ല. അത് വേറെ. ചോദ്യം ചോദിക്കാൻ നേരത്തെ എന്തിനാ പതർന്നേ? കാലാപാനി എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഐ വി ശശി, നിങ്ങൾ ആരെങ്കിലും ആണോ? ഐ വി ശശി, ജോഷി, പ്രിയദർശൻ, ഹരിഹരൻ. ആ ചോദ്യം കേൾക്കപ്പെടേ, ഇത് ഞാനല്ലേ എന്നുള്ള മട്ടിന്. ദേ കുട്ടി കരയുന്നു, എന്തിനാ കരയുന്നേ? 30 seconds. സുന്ദരിമാരോടാണ് ചോദ്യം, ആരാണ് കാലാപാനി എന്ന സിനിമ സംവിധാനം ചെയ്തത്? എല്ലാരും പറയുന്നത് ഒരേ സ്വരത്തിൽ പറയുന്നു പ്രിയദർശൻ ആണെന്ന്. വിമൻസ് കോളേജിന്റെ ശബ്ദത്തിനാണ് എനിക്ക് വിശ്വാസം. ആണോ? അതെ, ഉറപ്പിക്കാം. പ്രിയദർശൻ എന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഒന്ന് കൈവക്കേ. പ്രിയദർശൻ എന്ന ഉത്തരം തെറ്റാണെന്ന് പറയുന്ന എത്ര കുട്ടികളുണ്ട്? ഒന്ന് കൈവക്കേ. ആരും പറയുന്നില്ല, അപ്പൊ എന്ത് പറയണം? പ്രിയദർശൻ. പ്രിയദർശൻ എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. കാലാപാനി ആ സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. പാട്ടറിയോ? അല്ല, പാടിയാ ശരിയാവൂല. ഐ മാത്തു, ഒരു പാട്ടിന്റെ ക്ഷീണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. അശോകന് ക്ഷീണാവാം, പാടിക്കോ. ഇല്ല, അശോകൻ ഇന്ന് കുറെ ക്ഷീണിച്ചു, ഇനി വേണ്ട. എന്നാ പിന്നെ കലക്കി ഒന്നുകൂടി തരട്ടെ? വേണ്ട വേണ്ട, രാവിലെ ഉമ്മ നല്ല കലക്കി തന്നിട്ടാ വിട്ടത്. കലങ്ങാട്ടിരുന്നിട്ടില്ല. മാത്തു, ഈ ചോദ്യം നീ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കുശലം ചോദിക്കുമ്പോ ഉള്ള ആവേശമുള്ളൂ. ചോദ്യം വന്നു കഴിഞ്ഞാൽ ലൈഫ്, ഇനി എങ്ങാനാ ലൈഫ് പറഞ്ഞേണ്ടല്ലോ. എന്റെ സ്വഭാവം മാറും. ഈ കോളേജിന് തെറ്റു പറ്റുമോ? ഒരിക്കലും ഇല്ല. വിമൻസ് കോളേജിലെ പിള്ളേർക്ക് തെറ്റു പറ്റുമോ? ഇല്ല. പറ്റുമോ?
പ്രിയദർശൻ ശരിയാണോ? ചോദിക്കട്ടെ. ഇവർ പറഞ്ഞു കൊടുത്ത ഉത്തരം ഖദീജയ്ക്ക് ഈ കോളേജ് ഒന്നടങ്കം പറഞ്ഞു കൊടുത്ത ഉത്തരം പ്രിയദർശൻ. ആ ഉത്തരം ശരിയാണോ? ഏറ്റിയം വിമൻസ് കോളേജിന് തെറ്റിയോ ഇല്ലയോ? അത് നേടിക്കൊടുത്തിരിക്കുന്നു 15,000 രൂപ ഖദീജയ്ക്ക്. ഖദീജ പല പ്രാവശ്യം വരുന്നതും പല വരവാ. ആദ്യം കൊച്ചിൻ ഹരീഫെ പോലെ വന്നു, ഇപ്രാവശ്യം ഇങ്ങനെ വന്നു കുടുങ്ങി കുടുങ്ങി. അതെ, കാശ് കൂടുന്നതിനനുസരിച്ച് പിന്നെ ആവേശം കൂടിക്കൊണ്ടിരിക്കും. എങ്ങനെയായിരിക്കും വരുന്നേ? കേൾക്കുന്ന ഗാനത്തിന് എന്നെ കൊണ്ട് പറ്റാത്ത, ഞാൻ ഇത് പറയാനായിട്ടിരിക്കുന്നു മാത്തു. എപ്പോഴും പാട്ട് പാടിയിട്ട് അതിന്റെ മ്യൂസിക് ഡയറക്ടർ ആര്, അതിന്റെ സംവിധായകൻ ആര്, ഏത് ചിത്രവും ചോദിക്കാതെ ഡാൻസ് കൊണ്ട് ടാസ്ക് ആയിട്ട് ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. എ ടി എം നന്നായി എ ടി എം പാട്ട് തരും. ആ പാട്ടിനൊത്ത് നൃത്തം ചെയ്യുക. കൈയൊക്കെ ഫ്രീ ആയിട്ടിട്ട് നല്ല ഡാൻസ് തന്നിട്ട് വരുന്നു. ഞാൻ അതുകൊണ്ടല്ലേ മൈക്ക് പിടിക്കാനുണ്ടോ, എനിക്ക് ഡാൻസ് ഇരിക്കാൻ പറ്റത്തെ. തിരുവനന്തപുരത്തുകാരുടെ മാനം കളയരുത്, പൊളിക്കണം. വിമൻസ് കോളേജിന്റെ മാനമാണ് കയ്യിലിരിക്കുന്നത്. തിരുവനന്തപുരത്തുകാരുടെ മാനം കളയരുത്. എന്റെ മൈക്ക് കൂടെ പിടിക്കോ, ഇത് ഗ്രൂപ്പ് ടാസ്ക് അല്ല. ആ വേല കയ്യിലിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഉത്തരം ശരിയാണെങ്കിൽ ഞാൻ കളിക്കും. പാട്ടുതരാം പാട്ടുതരാം നിങ്ങളുടെ നാദി. ഓക്കെ, റെഡി? 3, 2, 1 എടിഎം മ്യൂസിക് പ്ലീസ്. ലളിത ഗാനവല്ലവാദന മോഹ സുന്ദര ലളിത ഗാനവല്ലവാറു ഹൻസം സമടനമേ മയിലെ നോത്തരഴകിലേ നളനു പ്രണയ ദൂതു പോയ രാജഹംസമേ കുസുമ വദന മോഹ സുന്ദരാ സുന്ദരാ സുന്ദരാ. ഒരക്ഷരമിന്റെ പോരുത്, ഒരക്ഷരമിന്റെ പോരുത്. ഞാൻ ഇതല്ലല്ലോ ഉദ്ദേശിച്ച പാട്ട്. ഇതന്നെ ഉദ്ദേശിച്ച പാട്ട്. എ ടി എമ്മിന് ബുദ്ധിയുണ്ടോ? നിനക്ക് ബുദ്ധിയില്ല. കാട്ടാള കാട്ടാള എന്നൊരു പാട്ടുണ്ടായിരുന്നു, ഞാൻ ആ പാട്ടായിരുന്നു. ഏത് പാട്ട്? മാറിപ്പോയതാ. ഏത് പാട്ട്? അത് വേറെ പാട്ട്. പൂർത്തീകരിച്ചൊന്ന് പറ, എനിക്കത്ര ഇഷ്ടപ്പെട്ടിടൊന്നുമില്ല കേട്ടോ. ചുരുങ്ങി പക്ഷെ ഒരു കാളിയ മർദ്ദനെങ്കിലും കൊടുക്കായിരുന്നു. മാത്തു, ഞാൻ ഇത്രയും നേരം എവിടെ ആയിരുന്നടാ? അയ്യോ, മേക്കപ്പ് ഇട്ടപ്പോ പോലും ഇത്രയും ബ്ലഷ് ആയിട്ടില്ലല്ലോ കവള്. ഇല്ലേ, നീ നേരത്തെ ശ്രദ്ധിക്ക, നീ നേരത്തെ ശ്രദ്ധിക്കാഞ്ഞിട്ടാ ഞാൻ ഇങ്ങനെ തന്നെയാ. ഞാൻ നേരത്തെ ശ്രദ്ധിച്ചത് കൊണ്ടാ ഇപ്പൊ ഇങ്ങനെ പറയണേ. ഉത്തരം ശരിയാണോ എന്ന് പറയും. അല്ല, ഈ കളിച്ച ഓക്കെ ആണോ എന്ന് ചോദിച്ചു നോക്ക്. എന്നാ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഡാൻസ് കളിക്കാനുള്ള നല്ലൊരു പാട്ട്. മതി, ഇവിടെ എന്താ സംഭവിച്ചേ? ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ വേറെ ലെവലാണെന്ന്. ഇത് തിരുവനന്തപുരത്തിന്റെ കരുത്ത്, ഇത് കേരളത്തിന്റെ കരുത്ത്. അതെ, ഈ സ്വീറ്റി ഹാൻസം ബോയ് എന്നൊക്കെ പറയുന്നത് ഈ കോലത്തിനെ കണ്ടിട്ടാണ്. ഞങ്ങൾ തിരുവനന്തപുരംകാർ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട സപ്പോർട്ടാണ്. അപ്പൊ ഞാൻ ആരായി? പാലാരിവട്ടം.
കട്ട സപ്പോർട്ട്. ശരി ട്ടാ, ഒരു ഉറക്കം കൊണ്ടൊന്നുണ്ടല്ലോ, നേരം വെളുക്കൂല, ഓർത്തു വെച്ചാ നല്ലതാ. ശരി, നമുക്കിപ്പോ ചോദിക്കാം, പൂർത്തീകരിച്ചിട്ടുണ്ട്, എടിഎമ്മിന് ഇത് ഇഷ്ടപ്പെട്ടോ? എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ചോദിക്കാം, എടിഎമ്മിന് ഇഷ്ടപ്പെട്ടോ? ടാസ്ക് നല്ല രീതിയിൽ പൂർത്തീകരിച്ചോ എടിഎം? ഒരു പാട്ട് വിട്ട് നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഇത്രയൊന്നും ആവശ്യം വന്നിട്ടില്ലല്ലോ. ഏറ്റവും രണ്ടാമത് പാട്ടിൽ നിന്ന് ഡാൻസ് കളിക്കാനാണ്. അല്ല, ആ കൊച്ചിന് ഡാൻസ് കളിക്കാനാണ്, നിങ്ങൾക്കല്ല, അതെല്ലാവർക്കും കളിക്കാം. എന്തായാലും 20,000 രൂപ സ്വന്തമാക്കിയിരിക്കുന്നു. അടുത്ത ഡാൻസിന്റെ ടാസ്ക് ചോദിക്കട്ടെ? ഡാൻസിന്റെ ടാസ്ക് നിർത്തി. അങ്ങനെയൊക്കെ പറയല്ലേ. എനി ചോദ്യം. ആ, എന്നാ ചോദ്യം കൂടെ ചോദ്യം തരുള്ളൂ ഞാൻ. റെഡി? 20,000 രൂപ കിട്ടി, എന്ത് ചെയ്യും? കഴിച്ചു തീർക്കും. കൊടുത്തു തീർക്കൂലേ? ഇല്ല, കഴിച്ചേ തീർക്കും. തന്നെ കഴിക്കോ? പിന്നെ തന്നെയോ? അതെ. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദിക്കാം, എന്താണ് ടീം അടുത്ത ചോദ്യം? സ്വാമി വിവേകാനന്ദൻ ജനിച്ചത് എവിടെയാണ്? അമർനാഥ് ജമ്മു കാശ്മീർ, ഭുവനേശ്വർ ഒറീസ, കൽക്കട്ട ബംഗാൾ, മധുര തമിഴ്നാട്. പിന്മാറുകയാണ്. തോറ്റ പിന്മാറണ്ട, അല്ലാണ്ട് പിന്മാറുകയാണ്. 20,000 രൂപ തീരുമാനിച്ചോ? തോക്കുന്നതിനേക്കാളും നല്ലതാണ് വിട്ടുകൊടുക്കുന്നത്. അല്ലേ, എന്നാണ് എന്റെ പോളിസിയോ? പോളിസി പോളിസി. ഏത് പോളിസി? ഞാൻ എടുത്ത പുതിയ പോളിസി. ആണല്ലേ? കയ്യിൽ 20,000 രൂപ, അത് എനിക്ക് പുട്ട് തിന്നാൻ ഒരുപാടാണ് എന്ന് പറഞ്ഞ് പിന്മാറിയിരിക്കുന്നു ഖദീജ. ഇനി കറക്കി കുത്തിക്കോ, ഇനി കറക്കി കുത്തിക്കോ. വിവേകാനന്ദ ജനിച്ച എവിടെയാ? കൽക്കട്ട ബംഗാൾ ആണെന്ന് തോന്നുന്നു. ആണോ? ആണ് തോന്നുന്നു. ആണോ? ആണോ? ആണെന്ന് പറയുന്നവരൊന്ന് കൈവക്കേ. ആണോ? കയ്യിൽ 25,000 രൂപ ഇരിക്കില്ലായിരുന്നോ? ഒരിത്തിരി റിസ്ക് എടുത്താ. ഞാൻ മര്യാദക്ക് പറഞ്ഞല്ലേ, തീരുമാനിച്ചാണ് തീരുമാനിച്ചാണ്. തിരുവനന്തപുരംകാർക്ക് ആർത്തിയില്ല. അത്രയൊക്കെ മതി, 20,000 രൂപ മതി. ഹാപ്പിയാണ് കുട്ടി? ഹാപ്പിയല്ലേ? വളരെ ഹാപ്പിയാണ്. ഞാൻ ഹാപ്പിയാ. ഇപ്പൊ ഞങ്ങളും ഞങ്ങളെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ആരാ? ശശി, ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ. നീ ഏതോ ഏതോ ഒരു ദിവസം എറണാകുളത്ത് വെച്ച് തിരുവനന്തപുരംകാരി വന്നപ്പോഴത്തേക്ക് ആവേശം കാണിച്ചപ്പോ നിങ്ങൾ എന്നെ തിരുവനന്തപുരത്തിന്റെ കാര്യം ഒരു അക്ഷരം മിണ്ടരുതെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അത് എല്ലാവരും കേട്ടിരുന്നു, ടെലികാസ്റ്റ് ചെയ്തിരുന്നു. അതിൽ ഞാനിപ്പോ ഖേദിക്കുന്നു. ആ, ഖേദിച്ചല്ലോ. ഇനി ഒരു കയ്യടി കൊടുത്താൽ. 20,000 രൂപ നേടിയിരിക്കുന്നു ഖദീജ. കാശ് കൊടുക്കല്ലേ? കാശ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഡാൻസ് കളിക്കുന്നതാണല്ലോ ഇവിടെ പ്രശ്നം. ഞാൻ ഇനി ഡാൻസ് കളിക്കുന്നില്ല, ഞാൻ ഡാ എന്നൊരു അക്ഷരം പോലും പറയുന്നില്ല. നിന്റെ സ്വഭാവത്തിന് പറ്റിയ നിനക്ക് പറ്റുന്നൊരു പാട്ട് തരാനായിട്ട് എടിഎമ്മിനോട്. പാട്ടോ? നിന്റെ സ്വഭാവത്തിന് പറ്റുന്ന ഒരു പാട്ട് തരാൻ എടിഎമ്മിനോട് പറയ. അത് പറയ, ഡാൻസ് കളിക്കണേ. അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ, അപ്പൊ തന്നെ മറ്റേ പാട്ടൊക്കെ വരും. ഇല്ല, കളരി വിളക്കു തെളിഞ്ഞ. ആ കളരി പോണെങ്കിൽ വിയർക്കോടാ, വിയർക്കും. അപ്പൊ വേണ്ടത് മാറ്റിപ്പിടി. വേറെ ചോദിക്കേ, നീ ചോദിക്ക. എന്റെ ഒരു സ്വഭാവത്തിനും എന്റെ ഒരു രീതിക്കും ഒക്കെ വെച്ചിട്ട് ഒരു ഉഗ്രം പാട്ട്. Oh,
മാത്തു ഒരു കാര്യം പറയട്ടെ. ഓ അല്ലെങ്കിൽ പറയാനൊന്നുമില്ല, ഒരു സെക്കൻഡ്. ആദ്യമായിട്ടാണ് ഒരു പെങ്കുച്ച എന്റെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുന്നത്. ഖദീജക്ക് എന്തൊക്കെയോ പറയാനുണ്ട് പറഞ്ഞിട്ട് അവിടെ കിടന്ന എന്റെ ഫ്രണ്ട്സിന് ഒരു ഹായ് കൊടുക്കാവോ? അവിടെ തന്നെ ഉണ്ട്. മുത്തമണിക്കും ചെല്ലക്കുട്ടിക്കും അപ്പുകുട്ടനും. അപ്പുകുട്ടനും ചെല്ലക്കളിക്കും മാത്രമല്ല, മുഴുവൻ വിമൻസ് കോളേജിലെ മുഴുവൻ മുത്തുകൾക്കും. സന്തോഷം. പൈസ ഇനി വേണ്ടല്ലോ. വേണം വേണം, അത് വേണം. പൈസ മാത്രമല്ല, പിട്ടാപ്പിള്ളി ഏജൻസീസിന്റെ വക രണ്ട് പ്രിവിലേജ് കാർഡ് കൂടി സമ്മാനമായിട്ട് ലഭിക്കുന്നു. ഖദീജക്ക് കൊടുക്ക് കൈയടി, കൊടുക്ക് കാശ്. മാത്തു, യെസ് കലു, നമുക്ക് കന്യാകുമാരി വരെ ഒന്ന് പോയിട്ട് വന്നാലോ? തീർച്ചയായിട്ടും, ഞാൻ ആലോചിച്ചോളൂ. കാരണം ഖദീജ എന്ന് പറയുന്ന ഒരു ഫിലോസഫി വിദ്യാർത്ഥിനി ഇവിടെ വന്നിട്ട് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു ഫിലോസഫി വിദ്യാർത്ഥിയെ കുറിച്ചിട്ടായിരുന്നു നമ്മുടെ ചോദ്യം, സ്വാമി വിവേകാനന്ദനെ കുറിച്ച്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പാദസ്പർശമുള്ള ആ മണ്ണിലേക്കാണ് ഇനി നമ്മൾ ഉടൻ പടത്തിലൂടെ സഞ്ചരിക്കാൻ പോകുന്നത്, കന്യാകുമാരിയിലേക്ക്. Sisters and brothers of America, it fills my heart with joy unspeakable to rise in response to the warm and cordial welcome which you have given us. If anybody dreams of the exclusive survival of his own religion and the destruction of others, I pity him from the bottom of my heart. ചെറുപ്പകാലത്ത് കേട്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഭംഗിയുള്ള സൂര്യോദയങ്ങളും സൂര്യാസ്തമയങ്ങളും കാണാൻ പറ്റുന്ന ഒരേ ഒരു ഇടം അത് കന്യാകുമാരിയാണ്. ചെറുപ്പം മുതൽക്കേ അതൊരു വലിയ സ്വപ്നമായിരുന്നു, കന്യാകുമാരി പോണെന്ന്. ആ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന ദിവസമാണ്. ശരിക്കും കന്യാകുമാരി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമായിരുന്നു, തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് ഈ കേരളം സംസ്ഥാനമായി മാറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കന്യാകുമാരി തമിഴ്നാടിന് കൊടുക്കുകയും പാലക്കാട് കേരളത്തിലേക്ക് നൽകുകയും അങ്ങനെ എക്സ്ചേഞ്ച് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. എന്തായാലും ഉടൻ പണത്തിൻ്റെ യാത്രയിൽ വളരെ പുണ്യഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് പിന്നിൽ അവിടെ തിരുവള്ളൂരിൻ്റെ പ്രതിമ തല ഉയർത്തി നിൽക്കുന്നു, തൊട്ടപ്പുറത്ത് വിവേകാനന്ദ പാറ. തിരുവള്ളൂരിൻ്റെ പ്രതിമയാണ് ഇവിടെ നോക്കുന്ന സമയത്ത് ഏറ്റവും അധികം തല ഉയർത്തി നിൽക്കുന്നത്. 133.2 ഉയരത്തിലാണ് തിരുവള്ളൂരിൻ്റെ പ്രതിമയുള്ളത്. അത് തന്നെ തിരുവള്ളൂരിൻ്റെ തിരുക്കുറൽ എന്ന് പറയുന്നത് തമിഴ്നാട്ടുകാരുടെ ബൈബിൾ പോലെയുള്ളൊരു സംഭവമാണ്. കടലിന് പോലും തകർക്കാൻ പറ്റാത്തൊരു വലിയ പാറയുടെ മേലെയാണ് നിൽക്കുന്നത്. അത്രയും കരുത്തുള്ളൊരു ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ, അടിസ്ഥാനമുണ്ടെങ്കിൽ മാത്രമേ സമ്പത്തും സ്നേഹവും നിലനിൽക്കൂ. അങ്ങനെ വലിയൊരു പാഠമാണ് ആ പ്രതിമ തരുന്നത്. കന്യാകുമാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മൂന്ന് സമുദ്രങ്ങളുടെ സംഗമസ്ഥാനമാണ്. നമ്മുടെ അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും ഒന്നിക്കുന്ന പോയിന്റാണ്. ഒരു ദിവസം രാത്രി വിവേകാനന്ദൻ കന്യാകുമാരിയിൽ വന്നിട്ട് കടൽ നീന്തി കടന്നിട്ടാണ് ആ പാറയുടെ മുകളിലേക്ക് എത്തുന്നത്. ഞാൻ കേട്ടിട്ടുള്ളത് അവിടെ എന്തൊരു ദേവിയുടെ ഒരു പാദസ്പർശം ഉണ്ടായിരുന്നു. ആ സ്പർശം അവിടെ ഉള്ളതും കൊണ്ട് മാത്രമാണ് വിവേകാനന്ദൻ കടൽ നീന്തി അവിടെ പോകാനും അവിടെ ദിവസങ്ങളോളം ചെലവിടാനുള്ള കാരണം എന്ന് കരുതുന്നത്. അത് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. ബ്രഹ്മസനാതന ദേവി
കന്യാകുമാരിയിൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു, ചെറിയ ഇരുട്ട് വീണ് തുടങ്ങുന്നു. പക്ഷേ വിവേകാനന്ദൻ എന്ന പ്രകാശം ഇപ്പോഴും കന്യാകുമാരിക്ക് മീത് ഇങ്ങനെ ഉദിച്ചു തന്നെ നിൽക്കുന്നു. നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു. ഇത് ഈസ്റ്റേൺ ജാക്ക് ഫ്രൂട്ട് 365 ഉഡൻ പണം. കല്ലു മാത്തു, നമ്മൾ തിരുവനന്തപുരത്തേക്ക് വന്ന സമയത്ത് ഏറ്റവും അധികം കേട്ട ചോദ്യങ്ങളിൽ ഒന്ന് ഓക്കെ ഏറ്റവും അധികം ബാധിച്ച തീരം ഇതാണ്. അതുകൊണ്ട് തന്നെ ഉടൻ പണത്തിന്റെ വകയായിട്ട് എന്താണ് ഓക്കെക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത് എന്ന്? വിമൻസ് കോളേജിന് ഒരു ഫണ്ട് തന്നെയുണ്ട്, ഓക്കെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു വലിയ ഫണ്ട് അവര് സമാഹരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉടൻ പണത്തിന്റെ ഭാഗമായിട്ട് ഇവരിലൂടെ അവരിലേക്ക് എത്താനായിട്ട് ഒരു ചോദ്യം കൊടുക്കാം. ഒറ്റ ചോദ്യം, ഒരൊറ്റ ഉത്തരം. ഒരു ചോദ്യം ഞങ്ങൾ ചോദിക്കും, ഒരൊറ്റ ചോദ്യം മാത്രമേ ഉണ്ടാകൂ. ആ ചോദ്യത്തിന് കൃത്യമായിട്ടും ഉത്തരം പറയാൻ കഴിഞ്ഞാൽ മിനിമം 25,000 രൂപ വരെ. അത് മിനിമം 25,000 ആണ്. പിന്നെ വരുന്ന ആളുടെ ഊർജം പോലെ, പെർഫോമൻസ് പോലെ ഇരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. 25,000 മുതൽ മേളിലേക്ക് എത്ര തുക വേണമെങ്കിലും പ്രതീക്ഷിക്കാം. ആ ചോദ്യം, ആ ഒരൊറ്റ ചോദ്യത്തിന് വേണ്ടി ഈ കോളേജിന്റെ പ്രതിനിധി, നമ്മൾ ഏറ്റവും ആദ്യം കണ്ടതാണ് ആ മുഖത്തിന്, ഈ കോളേജിന്റെ ചെയർപേഴ്സണെ നമുക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം ഉടൻ പണത്തിന്റെ വേദിയിലേക്ക്. ഗൗരി, നമസ്കാരം. ഗൗരി, ഗൗരി ഏറ്റവും ആദ്യം വന്ന പോലെ തമാശകളിക്കല്ല, ഇത് വലിയൊരു ഉദ്യമത്തിൽ പങ്കാളിയാകാനായിട്ടാണ് ഗൗരി വന്നിരിക്കുന്നത്. ഒരു വലിയ സഹായത്തിന് വേണ്ടിയിട്ട്, അത് നമ്മളിലൂടെ കൈമാറാൻ വേണ്ടിയിട്ടാണ് ഗൗരി വന്നിരിക്കുന്നത്. ഗൗരിക്ക് ഞങ്ങൾ ഒരു ചോദ്യം തരും, ആ ചോദ്യം ശരിയായിട്ട് ഉത്തരം പറയാൻ ഗൗരിക്ക് കഴിഞ്ഞാൽ എത്രയായിരിക്കും തുക എന്നെനിക്കറിയില്ല. ATM തരും ആകാശം. ചോദിക്കട്ടെ, ഒരൊറ്റ ചോദ്യമാണ്, ഒരൊറ്റ ലൈഫേ ഉള്ളൂ, അത് ഇഷ്ടം പോലെ നമുക്ക് ഉപയോഗിക്കാം. മൊത്തം കൂട്ടുകാരുടെയും സഹായം വേണമെങ്കിൽ നമുക്ക് നോക്കാം. എന്തായാലും ചോദ്യത്തിലേക്ക് പോവാം. റെഡി? ഒരൊറ്റ ലൈഫേ ഉള്ളൂ, രണ്ട് ലൈഫില്ല, ഒരൊറ്റ ചോദ്യം. കേരളം കാത്തിരിക്കുന്ന ആ ചോദ്യം, ഗൗരി കാത്തിരിക്കുന്ന ചോദ്യം, ഈ കോളേജ് മുഴുവൻ കാത്തിരിക്കുന്ന ചോദ്യം, എന്താണ് ടീം ആ ചോദ്യം? ആ ചോദ്യം ഇതാണ്, ഏത് വർഷത്തെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഭേദീകരിച്ചാണ് 1950 January 26 ഇന്ത്യ റിപ്പബ്ലിക് രാജ്യമായത്? 1919, 1935, 1940, 1946. വേഗം വേണം, 30 seconds മാത്രമേ ഉള്ളൂ. 30 seconds ആണ് ഉത്തരം പറയാനുള്ള സമയം. ലൈഫ് ലൈൻ, ലൈഫ് വേണം. വേഗം വരൂ, വേഗം വരൂ. രണ്ട് ലൈഫ്. ആൾക്കൂട്ടം വേണോ സുഹൃത്ത് വേണോ? ആൾക്കൂട്ടത്തോടാണ് ചോദ്യം. പറയുന്നുണ്ട്. 35 ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നതെന്ന് തോന്നുന്നു. ഏത് തീരുമാനിക്കുന്നു? വേഗം വേണം, സമയം പോകുന്നു. 35. രണ്ട് രണ്ട് കൂട്ടരുണ്ട്, ഞാൻ ഒന്നുകൂടി ചോദിക്കാം. 1946 എത്ര പേര് പറയുന്നു? 1935 എത്ര പേര് പറയുന്നു? 46. 35. എന്ത് ചെയ്യണം? 1935. ആദ്യം പറഞ്ഞ പോലെ 1935 എന്നാണ് ഉത്തരം പറയുന്നത്. ഇതിപ്പോ ഒരു ഭാഗ്യ പരീക്ഷണമാണ്. 46 എന്ന് ഇവരെ തലയിൽ കൈവച്ച് വിളിച്ചു. 46 ലാസ്റ്റ് വരുന്ന സമയം വരെ 46 എന്ന് വിളിച്ചു. അതുപോലെ തലയിൽ കൈവച്ച് വേറെ കുറെ പേരും വിളിച്ചു. ഏത് വിളിച്ചു? 35. ഇനി ഉത്തരം തെറ്റിപ്പോയാ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ഉത്തരം ശരിയാണെങ്കിൽ എത്ര രൂപ തരും എന്നുള്ള കാര്യം ATM പറയും. എന്താ തോന്നണേ, ഉത്തരം ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഗൗരിയുടെ മുഖത്ത് നല്ല പേടിയുണ്ട്. ആ, ഇത് നല്ലൊരു കോസ്റ്റിനുള്ള പൈസയല്ലേ, അങ്ങനെ വെറുതെ പോകാൻ പാടില്ലല്ലോ. ഞാൻ മാത്തു ലോജിക്ക് വെച്ചിട്ട് ആലോചിച്ച് നോക്കിയിട്ട് ഈ ആക്ട് ഭേദഗതി ചെയ്യാൻ പറ്റിയ വർഷം 46 തന്നെ ആയിരുന്നു. തൊട്ടടുത്ത വർഷം, തൊട്ടടുത്ത വർഷം 1935
1946. ഈ രണ്ട് ഓപ്ഷനിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടുത്തെ ഓരോ മനസ്സും. ഇപ്പോൾ 1946 പറഞ്ഞ ആളുകൾ പോലും പ്രാർത്ഥിക്കുന്നുണ്ട് അത് 1935 ആകണേന്ന്. കാരണം ആ പ്രാർത്ഥന ഈ കോളേജിന് വേണ്ടിയാണ്, അത് ദുരന്തത്തിൽപ്പെട്ട ഒരുപാട് മനുഷ്യർക്ക് വേണ്ടിയാണ്. പക്ഷെ ഉത്തരം തെറ്റിയ ഇത്രയും പേര് കാണുന്ന പ്രോഗ്രാമാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചോദിക്കട്ടെ. അല്ല, ഒരു ശ്രമം നടത്തിയില്ലേ? അവരാൽ കഴിയുന്ന രീതിയിൽ ഒരു ശ്രമം നടത്തിയില്ലേ? കുഴപ്പമില്ല, സാരല്ല, നോക്കാം. എന്ത് തോന്നുന്നു ഇപ്പോ? ഇനി 35 പറയുന്നവരൊന്ന് കൈപൊക്കിയേ. ഉറച്ചു നിൽക്കുന്നു, ചെയർപേഴ്സന്റെ കൂടെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളൊരു കൈപൊക്കിയേ. 1946 പറഞ്ഞവരൊന്ന് കൈപൊക്കിയേ. 46 പറഞ്ഞവരൊന്ന് കൈപൊക്കിയേ. ഇപ്പൊ അവരുടെ ആളുകൾ കുറഞ്ഞു. 1935 പറയുന്ന സമയത്ത് ഇങ്ങോട്ട് നടക്കുമ്പോൾ പോലും ഇവിടെ എത്തിയപ്പോ പോലും 46 അമർത്താനുള്ളൊരു ത്വരയുണ്ടായിരുന്നു ഗൗരിയുടെ മുഖത്ത്. ഇനി അടുത്ത ചോദ്യം, ഈ ഉത്തരം ശരിയായാൽ എത്ര പൈസ കിട്ടും? 25,000 മുതൽ എന്നാണ് പറഞ്ഞിരുന്നത്. അത് ATM മാത്രമേ അറിയൂ. നമുക്കറിയാം ഉത്തരം ശരിയാണെങ്കിൽ ATM എഴുതി കാണിക്കും എത്ര രൂപ കിട്ടുമെന്ന്. ഉത്തരം തെറ്റി പോയാൽ ATM എഴുതി കാണിക്കും എത്ര രൂപയ്ക്കുള്ള ഭാഗ്യമായിരുന്നു. ചോദിക്കാം, ഗെയിം ഓവറിലേക്കായിരിക്കോ ഒരു വലിയ തുകയിലേക്കായിരിക്കോ നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്? ഗെയിം ഓവർ. ഇപ്പോ ചെയർപേഴ്സനെ സംബന്ധിച്ചിടത്തോളം, ഈ കോളേജിലെ ഓരോ വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. അത് രണ്ടായിട്ടാണ്, ഒന്ന് ഉത്തരം ശരിയാവണേന്നും രണ്ടാമത്തത് നല്ലൊരു തുക സമ്മാനമായിട്ട് കിട്ടണേന്നും. ആ പ്രാർത്ഥനയിലാണ് ഇപ്പോൾ വിമൻസ് കോളേജ് മുഴുവൻ. അല്ലേ? ഒരൊറ്റ ചോദ്യം, ഒരൊറ്റ ഉത്തരം. അവസാന നിമിഷത്തിൽ പോലും നമുക്കുണ്ടാക്കിയ ആ ചാഞ്ചാട്ടം അതിപ്പോഴും ഗൗരിയുടെ മുഖത്തുണ്ട്. ചോദിക്കട്ടെ, ശരിയായിട്ടുള്ള ഉത്തരം അത് 1935 ആണോ? ATM. എന്താ പറയാനുള്ള, 100,000 രൂപ കൊടുത്തിരിക്കുന്നു ഈ കോളേജ്. ഓക്കേ, ദുരിതാശ്വാസ ഫണ്ടിലേക്ക്. എന്താണ് ചെയർപേഴ്സൺ പറയാനുള്ളത്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കോളേജ് കൂടെ കാണുന്നു, കോളേജ് മുത്താണ്. ടെൻഷൻ ആയിരുന്നോ? ആ, ഭയങ്കര ടെൻഷൻ ആയിരുന്നു. കാരണം ഈക്വൽ ആയിട്ടാണ് പറഞ്ഞത്. അപ്പൊ എന്താ പറയാ, തീരുമാനിക്കേണ്ടെന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അവിടെ വരുന്നവരെ ചേട്ടൻ പറഞ്ഞാലും ശരി, അവിടെ വരുന്നത് വരെ കൺഫ്യൂഷൻ ആയിരുന്നു. അവിടെ വന്നിട്ട് പ്രസ് ചെയ്തപ്പോഴും അയ്യോ മാറ്റി പ്രസ് ചെയ്യണമായിരുന്നോ എന്ന് കൺഫ്യൂഷൻ ആയിരുന്നു. ഓക്കേ, ദുരന്തത്തിൽ ഒരുപാട് അനുഭവിച്ചു പോയ ഒരുപാട് കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കോളേജ് മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് നിന്നപ്പോ അതിന്റെ മുന്നിൽ നിർത്താനായിട്ട് ഒരു ചെയർപേഴ്സണെ കിട്ടിയപ്പോ ഊടൻ പണം ഒരൊറ്റ ചോദ്യം ഒരൊറ്റ ഉത്തരത്തിലൂടെ നൽകിയത് 100,000 രൂപ. വന്നെടുക്കാം ആ 100,000 രൂപ. ഓക്കേ, ദുരിതാശ്വാസ നിധിയിലേക്ക് 100,000 രൂപ ഈ കോളേജിന്റെ, ഈ കോളേജ് സമ്മാനിക്കുന്നു 100,000. സാധാരണ ATM കാശെടുത്ത കല്ലൂരി കൊടുക്കാറാണ് പതിവ്, പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് കല്ലൂരിനുള്ളതല്ല, ഇത് നിങ്ങളുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ളതാണ്. ഓക്കിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്വരുക്കൂട്ടിയിരിക്കുന്ന പൈസയുടെ കൂടെ ഈ 100,000 കൂടി ചേർക്കുക.
വളരെ വളരെയധികം സന്തോഷമുണ്ട്. ഉടൻ പണം ഇവിടെ വന്നപ്പോൾ തന്നെ യൂണിയൻകാർക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു. നമ്മുടെ കോളേജിൽ ഒരു വലിയ ഏറ്റവും നല്ലൊരു പരിപാടി അവതരിപ്പിക്കാൻ പറ്റുന്ന തന്നെ വലിയൊരു ഉറപ്പുണ്ടായിരുന്നു. അതിലൂടെ ഇങ്ങനൊരു സംഭാവനയും കൂടെ ആയപ്പോൾ പൊളിച്ചു. താങ്ക് യു.